ശ്രീനാരായണപുരം ശ്രീകൃഷ്ണക്ഷേത്രക്കുളം നാല് ഭാഗവും കെട്ടി നവീകരിച്ചു. കൃഷിവകുപ്പിന്റെ KLDC പദ്ധതി മുഖേനയാണ് ക്ഷേത്രക്കുളം സംരക്ഷണം നിർവഹിച്ചത്. 1,90,00,000 അടങ്കൽ വെച്ചിട്ടുള്ള ഈ പദ്ധതിയിൽ കുളത്തിനു ചുറ്റും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും ഒരുക്കുന്നുണ്ട്. ഈ കുളത്തിൽ 1,00,000 ലിറ്റർ ജലം സംഭരിക്കുവാൻ സാധിക്കുകയും അതുമൂലം ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 4-5 വാർഡുകളിലും മധുരകം പഞ്ചായത്തിന്റെ സമീപ വാർഡുകളിലും ഭൂഗർഭജല ലഭ്യത വലിയ തോതിൽ വർദ്ധിക്കുകയും വെള്ളക്കെട്ട് കുറയ്ക്കാൻ സാധിക്കുമെന്നതും ഈ പദ്ധതിയുടെ വലിയ വിജയമാണ്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ ശ്രീനാരായണപുരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ശ്രീനാരായണപുരം ശ്രീകൃഷ്ണക്ഷേത്രം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിർവഹിച്ചത് ശ്രീ നാരദരെന്നും അങ്ങനെ ശ്രീ നാരദാപുരം പിന്നീട് ലോപിച്ച് ശ്രീനാരായണപുരമായെന്നും ഐതിഹ്യമുണ്ട്. ഈ ക്ഷേത്രത്തിന് മുൻപിലുള്ള 1 ഏക്കർ 26 സെന്റ് സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്രക്കുളം പണ്ടുകാലത്ത് ചെങ്കൽക്കട്ടകൾ കൊണ്ട് കെട്ടി സംരക്ഷിച്ചിട്ടുള്ളതായിരുന്നു. പിന്നീട് കാലപ്പഴക്കം മൂലം അത് നാശോന്മുഖമായി തീർന്നു. നമ്മുടെ വികസനത്തിൽ പുതിയ രീതിയിലുള്ള ഒരു മാറ്റം സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവരുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, കാലാകാലങ്ങളായി നമ്മുടെ പ്രദേശത്തുണ്ടാകുന്ന വെള്ളക്കെട്ടും അതുപോലെ മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഒരളവ് വരെ മനുഷ്യർ നമ്മൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് തിരിച്ചറിയുന്നൊരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് വലിയ ഒരു അളവ് വരെയും ഗവൺമെൻറ് ശ്രദ്ധിച്ചിരുന്നു എന്ന് അതിൻ്റെ പദ്ധതികൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CV ബിൽഡിംഗ്, ചാലക്കുടി.